ഹലോ കൂട്ടുകാരെ, ഫുഡ് ഓൺ വീൽസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാൻ പോകുന്നത് ബീട്രൂട്ട് കറിയാണ്. അതിനാവശ്യമായിട്ടുള്ളത് ഒരു ബീട്രൂട്ട് നീളത്തിൽ വളരെ ചെറുതായി അരിഞ്ഞിട്ടുള്ളത്, ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതുമാണ്. അര ടീസ്പൂൺ മുളക് പൊടി, ഒരു കപ്പ് തേങ്ങ ചിരകിയത്, ഒരു ഗ്ലാസ് വെള്ളം, ഒരു ടീസ്പൂൺ വിനാഗിരി. ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ബീട്രൂട്ട് വളരെയധികം ഹെൽത്തി ടിപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ ഈ കറിക്ക് വേറെ മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ആകെ മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് സാധാ ഉപ്പ് ചേർക്കാം, നിങ്ങളുടെ സ്വാദിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ബീട്രൂട്ട് തോരൻ വെച്ചിട്ടുണ്ടാകാം, ബീട്രൂട്ട് പച്ചടി വെച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമാവും. ഇനി ഞാനിവിടെ ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ഈ സമയം ചിരകിയിട്ടുള്ള തേങ്ങ മിക്സി ജാറിലിട്ട് കൊടുത്ത് നമുക്കൊന്ന് അരച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. അതിനായി ഒരു കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. മിക്സിയിൽ അരച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പിഴിഞ്ഞ് തേങ്ങാപ്പാൽ മാറ്റാം. ഒരു കപ്പോളം തേങ്ങാപ്പാൽ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അടുപ്പത്ത് വച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് വെന്തു ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഇതൊന്ന് പറ്റണം വെള്ളം. മറ്റൊരു ചട്ടിയിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചപ്പണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ സവാള അരിഞ്ഞു വെച്ചിട്ടുള്ള നീളത്തിൽ അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം എല്ലാ ആൾക്കാർക്കും ബീട്രൂട്ട് പൊതുവെ മടിയുള്ള കാര്യമായിരിക്കും. എന്നാൽ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇപ്പോൾ സവാള വഴറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വേപ്പില ഞാൻ കീറിയിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ബീട്രൂട്ടെല്ലാം വെള്ളവും എല്ലാം വറ്റി നന്നായി വന്നിട്ടുണ്ട്. അതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. ചില നാടുകളിൽ വിനാഗിരിയെ സുർക്ക എന്നും വിളിക്കാറുണ്ട്. നല്ലൊരു ടേസ്റ്റ് എല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് വഴറ്റിയിട്ടുള്ള സവാള ഇഞ്ചി പച്ചമുളക് കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. വേറെ മസാല ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചിട്ടുള്ള ഈ ബീട്രൂട്ടിലേക്ക് നമ്മുടെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ തേങ്ങാപ്പാൽ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ജസ്റ്റ് ഒന്ന് തിള വരണം, അത്രയേ വേണ്ടൂ നമ്മുടെ ബീട്രൂട്ട് കറിക്ക്. ഇപ്പോൾ ഇതൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ തിള വരുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റിവെക്കാവുന്നതാണ്. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബീട്രൂട്ട് കറി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്കിനി അതൊന്ന് മാറ്റിവെക്കാം. അപ്പോൾ എല്ലാവരും ഇത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.